പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലുള്ള പുതിയ മത്സ്യ മാർക്കറ്റിന് സമീപമുള്ള നഗരസഭയുടെ സ്ഥലത്താണ് പുതിയ മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. നിലവിലുള്ള നഗരസഭാ കെട്ടിടം സ്ഥല സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ കിഫ്ബി വഴി അനുവദിച്ച 9.13 കോടി രൂപയാണ് ചിലവുയരുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ ചെയ്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലെ സൗകര്യക്കുറവ് പരിഹരിച്ച് പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഉൾപ്പെടെ സൗകര്യം വർദ്ധിപ്പിച്ചായിരിക്കും പുതിയ മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണമെന്ന് മുഹമ്മദ് മുഹസിൻ എംഎൽഎ പറഞ്ഞു. പട്ടാമ്പി മുനിസിപ്പൽ ടവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്, അത് യാഥാർത്ഥ്യമാവുകയാണ്. പട്ടാമ്പി ടൗണ് നമുക്കറിയാം പുതിയൊരു രീതിയിലേക്ക് മാറുകയാണ്, പട്ടാമ്പിയുടെ ടൗണ് വികസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഓഫീസുകൾ കൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി മുനിസിപ്പൽ ടവറും റവന്യൂ ടവറും അടക്കമുള്ള സൗകര്യങ്ങൾ നിലവിലെ പുതിയ മത്സ്യ മാർക്കറ്റിൻ്റെ അപ്പുറത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് അതുമായി ബന്ധപ്പെട്ട് പിന്നെ അവിടെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി മുനിസിപ്പൽ ടവറിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിലെ നിലവിലെ സൗകര്യക്കുറവ് വളരെ കാലമായി, നേരത്തെ പഞ്ചായത്താവുമ്പോൾ മുതലുള്ള ആ സൗകര്യമാണ് ഇപ്പോഴും ഉള്ളത്. മാത്രമല്ല പൊതുജനങ്ങൾക്ക് വന്നാൽ അവരുടെ പരാതികളും അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് വരാനും ഇരിക്കാനും, അതുപോലെ ഓഫീസേഴ്സിന് വേണ്ടത്ര സൗകര്യങ്ങൾ, ജനപ്രതിനിധികൾക്ക് അത്യാവശ്യം ആളുകളെ കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ, കോൺഫറൻസ് നടത്താനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് നിലവിലുള്ള മുനിസിപ്പാലിറ്റി ഓഫീസ്. ആ പരിമിതികളൊക്കെ മാറി ഏറ്റവും പുതിയ ഓഫീസിലേക്ക് മാറാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് കിഫ്ബി വഴി ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പട്ടാമ്പി മുനിസിപ്പാലിറ്റി നമുക്കറിയാം പുതിയ ആസ്ഥാന മന്ദിരം പിന്നെ മുനിസിപ്പൽ ടവർ വരുമ്പോൾ ഏറ്റവും പ്രധാനമായും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ പൂർണ്ണമായി നമുക്കറിയാം AC ഉള്ള മുനിസിപ്പൽ ടവർ, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് AC ആയിട്ടുള്ള മുനിസിപ്പൽ ടവർ കൂടി ആവുന്നത് പട്ടാമ്പിയിലായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മറ്റ് സർക്കാർ ഓഫീസുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി ഓഫീസ് ഇത്തരത്തിൽ പൂർണ്ണമായി സെൻട്രലൈസ്ഡ് AC സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഓഫീസ് ഇല്ല. നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജനുവരി 15 വൈകിട്ട് 5 മണിക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. നിലവിലുള്ള നഗരസഭാ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഓഫീസുകളും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റും. പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാവുന്നതോടെ നിലവിലെ കെട്ടിടം കൂടുതൽ സൗകര്യപ്രദമാക്കി മറ്റൊരു പദ്ധതിക്കായി ഉപയോഗിക്കുമെന്നും MLA പറഞ്ഞു. മാത്രമല്ല അവിടെ അത്യാവശ്യം വേണ്ട കോൺഫറൻസ് ഹാളുകൾ, എല്ലാ ഓഫീസ് പിന്നെ ചെയർപേഴ്സണ് വൈസ് ചെയർമാൻ അടക്കമുള്ളവരുടെ ഓഫീസുകൾ, അനുബന്ധമായിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥരുടെ ഓഫീസുകൾ, സെക്രട്ടറിയുടെ ഓഫീസ്, ഇതെല്ലാം തന്നെ അത്യാവശ്യം സൗകര്യങ്ങൾ, പൊതുജനങ്ങൾക്ക് വന്നാലിരിക്കാനുള്ള ഇടം, അവരുടെ പരാതികൾ കേൾക്കാനുള്ള ഇടം, അങ്ങനെ തുടങ്ങി വലിയ വിപുലമായ സംവിധാനത്തോടു കൂടിയാണ് ഇത് വരുന്നത്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ വരുന്ന 15-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നിർവഹിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലിപ്പം നമ്മൾ റവന്യൂ ടവർ വന്നു കഴിഞ്ഞാൽ ആ പഴയ സിവിൽ സ്റ്റേഷൻ ആശുപത്രിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നിലവിൽ പുതിയ മുനിസിപ്പൽ ടവർ വരുമ്പോൾ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് തീരുമാനിക്കാൻ കഴിയും. അത് കൂടുതൽ സൗകര്യമുള്ള രീതിയിൽ മറ്റൊരു പദ്ധതിക്ക് വേണ്ടി ഈ സ്ഥലം നിലവിലുള്ള സംവിധാനം ഉപയോഗിക്കാനും കഴിയും എന്നുള്ള പ്രത്യേകത ഉണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, സ്ഥിരം സമിതി അധ്യക്ഷൻ വിജയകുമാർ എന്നിവരും MLA ഉണ്ടായിരുന്നു. നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്.